നൈമിത്ര ടേസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ട്രഡീഷണൽ ഐറ്റം ഉണ്ടാക്കാം. ട്രഡീഷണൽ ഐറ്റം ഒന്നുമല്ല, ഒരു എന്താണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരുന്നൊരു ഐറ്റം. അതിനെ ഞാനൊന്ന് വിപുലീകരിച്ച് അല്ലെങ്കിൽ ഞാനൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുകയാണ്. ഒരപ്പാണ് ഉണ്ടാക്കുന്നത്, ഒരപ്പ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ രീതിയിലൊരു റെസിപ്പി കണ്ടുപിടിച്ചിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ ആ ഒരപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേങ്ങാക്കൊത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 10-20 ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര ഒരു 200 ഗ്രാം കൂടുതൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ തിരികെ ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും ചുക്കുപൊടിയും കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊന്ന് നന്നായി അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മളിതിനെ ഒന്ന് അരച്ചെടുക്കണം. അത് ഫൈനായിട്ട് അരച്ച് ഇങ്ങനെ വരണം. നല്ലപോലെ അരച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നമ്മുടെ അരിമാവ് ഇട്ട് കൊടുക്കണം. ചമ്പാവരിയുടെ മാവാണ് നമ്മളിടുന്നത്. ചമ്പാവരിയുടെ പുട്ടുപൊടി, പത്തിരിപ്പൊടിയൊക്കെ അതാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. നന്നായിട്ട് ഇത് രണ്ടും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി വ്യത്യസ്തമായ ഐറ്റമാണ്. ഇതിൽ ഇതിനെ നമുക്ക് ഒരപ്പമെന്നോ കളുത്തപ്പമെന്നോ ഒക്കെ പറയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആൾക്കാർ ചെയ്തെടുക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഇരുമ്പച്ചട്ടിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ബന്ധു ചെയ്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇരുമ്പച്ചട്ടിയിൽ. പക്ഷേ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പലയിടങ്ങളിൽ കണ്ടു, അതൊന്ന് വ്യത്യസ്തമായി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. നന്നായിട്ട് അരച്ചൊരു ചരുവത്തിലോട്ട് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് അതിനെ ഒന്ന് റെഡിയായോടൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അടുത്തൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ശർക്കരപ്പനി ഉണ്ടാക്കണം. അപ്പോൾ അതിനെ അരച്ചുകൊണ്ട് വന്ന് ഒഴിച്ചു വെക്കുന്നതാണ്. തേങ്ങയും അരിമാവും കൂടെ നന്നായി അരച്ച് വെച്ചു. ഇനി അടുത്തൊരു പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കര അതിലോട്ട് ഇട്ട് കൊടുത്തു. വീട്ടിലെ വല്ലപ്പോഴും കൂടിയൊക്കെ ഇതുണ്ടാക്കി വയസ്സായ ആൾക്കാർക്ക് കൊടുത്താൽ ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാവർക്കും ഷുഗറൊക്കെയാണ് കൊടുക്കില്ല എന്ന് പറയും. ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് അതിനെ ഒന്ന് തിളപ്പിച്ചെടുത്തു. ശർക്കര പാനിയാക്കി എടുക്കാനാണേ. എന്നിട്ട് അത് നല്ലതായിട്ട് തിളച്ച് ഇതായി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായപ്പോൾ നമ്മൾ ഇതിൽ ഈ മാവിലേക്ക് ഈ ചൂടോടെ തിളച്ച ചൂടോടെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. മാവൊന്ന് റെഡി സെറ്റാവട്ടെ. അതോടെ എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇരുമ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു ഒരപ്പത്തിൻ്റെ ഇതാണ് എൻ്റെ മനസ്സിരിക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയും ഉപ്പുപൊടിയും കൂടിയാണ്. അതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി ഇളക്കിയിട്ട് നമ്മളൊരു കുക്കർ വെച്ചു. കുക്കറിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാൻ വേറെ റെസിപ്പി പല സ്ഥലങ്ങളിൽ കണ്ടതാണ്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് നമ്മളിത് എടുക്കും. ഇങ്ങനെ തന്നെ നമ്മളെടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളത് നമ്മുടെ ഒരു ഇത് കൊണ്ട് അതിൽ വരും. ഇത് തേങ്ങ ഇട്ട് കൊടുത്തു. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണേ. ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തു. ഇത് ഹെൽത്തിയാണ് കേട്ടോ. ഉണ്ടാക്കി ഒരു ദിവസം ഇതിലൊക്കെ കഴിക്കണം. ഇതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. അതേ നട്ട്സും കൂടി ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളിയും നട്ട്സും തേങ്ങയും നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ കിടന്ന് മൂക്കേണേ. നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മൂത്ത് നല്ലൊരു മണം വന്നേ. നന്നായിട്ട് മൂത്ത് മണം വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ആ സംഭവം ഇടുന്നത്. ഇതെടുത്ത് നമുക്ക് ഇരുമ്പച്ചട്ടിയിലിട്ടിട്ട് അതിലേട്ട് ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ ഇതിൽ വെച്ചിട്ട് പെട്ടെന്നൊന്ന് സെറ്റാവാൻ വേണ്ടി രണ്ട് വിസിൽ വേപ്പിച്ചെടുത്തു. ഇങ്ങനെ എടുത്താൽ കുക്കറപ്പാവും. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുള്ളൂ. രണ്ട് വിസിൽ കേട്ടു. ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിലോട്ട് ഒഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായിപ്പോയി. അപ്പോൾ വേറെ ഒരു കുറച്ച് കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ് ചേച്ചി ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വേറെ ചേച്ചി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതെ ഇങ്ങനെ ഇട്ട് നമ്മളേ ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇളക്കി സെറ്റാക്കി ഇത് ഇങ്ങനെയാക്കി വെച്ചു. ഇന്ന് ഒരു തീർത്തും വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യത്യസ്തമെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിലും നമുക്കിപ്പോൾ എന്താണ്
വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം, അരിപ്പൊടിയും ശർക്കരയും. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ തേങ്ങയുണ്ടോ പെട്ടെന്ന് നമുക്ക് വൈകുന്നേരം ഒരു സ്നാക്കായിട്ട് കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. വിറകടുപ്പിൽ ഇത് ചെയ്താൽ വളരെ ടേസ്റ്റായിരിക്കും, വേറൊരു രീതിയിലുമൊക്കെ ചെയ്താൽ ടേസ്റ്റായിരിക്കും. നമ്മൾ എളുപ്പത്തിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. കൂടെ ഇതിങ്ങനെ മുറിച്ച് വെച്ചു, ഇനി വീട്ടിലെ വയസ്സായവർക്കും മക്കൾക്കും ഒക്കെ കൊടുക്കാം. ഓക്കേ.